യുദ്ധക്കളം ഒരുങ്ങി. യുദ്ധത്തിന് എൽ ഡി എഫ് സജ്ജമാണ്. എൽ ഡി എഫിൻ്റെ വിജയം വീണ്ടും ഉണ്ടാകും. എല്ലാ തരത്തിലും എൽ ഡി എഫ് അതിൻ്റെ രാഷ്ട്രീയം, ജനപക്ഷ നിലപാട് എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഒന്നാം തരമായിട്ട് പോരാടും. സ്ഥാനാർത്ഥികളെ വളരെ വേഗം പ്രഖ്യാപിക്കും. എല്ലാ സ്ഥലങ്ങളിലും, മൂന്ന് സ്ഥലങ്ങളിലും എൽ ഡി എഫിൻ്റെ മെഷീനറി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വയനാട്, ചേലക്കര, പാലക്കാട് മൂന്ന് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് പക്ഷേ സജ്ജമാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ അർത്ഥം നല്ലവണ്ണം അറിയാം എൽ ഡി എഫിന്. എല്ലാ തലങ്ങളിലുമുള്ള എൽ ഡി എഫ് പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരു വലിയ രാഷ്ട്രീയ സമരത്തിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് സമരരംഗത്തുണ്ടാകും. വളരെ വേഗം ഉണ്ടാകും, വളരെ വേഗം. പല രീതിയിൽ അവിടെ ഒരു കലാമിറ്റി ഉണ്ടായതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുൾപ്പെടെ രാഷ്ട്രീയമായി പ്രിയങ്കാ ഗാന്ധി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നതാണ്. അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി, എൽ ഡി എഫ് തന്നെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് വരുന്നത്. അതുകൊണ്ടൊരു രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണത്. അപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ദേശീയ നേതാവ് ആനി രാജ്യം പോലെയുള്ള ഒരു കാൻഡിഡേറ്റിനെയാണ് കൊണ്ടുവന്നത്? ഇപ്രാവശ്യം പാർട്ടി എന്തായിരിക്കും? ഉചിതമായ സ്ഥാനാർത്ഥി ഉണ്ടാകും. രാഷ്ട്രീയ സമരത്തിൻ്റെ ദേശീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പോരാടാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഉണ്ടാകും. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ വേണ്ടി സി പി ഐയുടെ കമ്മിറ്റികൾ മറ്റന്നാൾ കൂടും, പതിനേഴാം തീയതി കൂടും. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ഭക്തർക്കും ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കും, സ്പോട്ട് ബുക്കിംഗ് ഏകദേശം തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളത്. ആ തീരുമാനത്തെ പൂർണ്ണമായും സി പി ഐ സ്വാഗതം ചെയ്യും.